സിപിഎമ്മിനെതിരെ വീണ്ടും വ്യാജ വാർത്തയുമായി മാതൃഭൂമി ദിനപത്രം. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തർക്കമെന്ന മാതൃഭൂമി വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന പി ബി അംഗം എം എ ബേബി. ഭാവനാപൂർണമായ വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നതെന്നും വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും എം എ ബേബി പറഞ്ഞു. ബന്ധവുമില്ലാത്ത വ്യാജ വാർത്തയാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗത്തെക്കുറിച്ച് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ചത്. കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് രേഖയാണ് ശനിയാഴ്ച ദില്ലിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തത്. ഇത് സംബന്ധിച്ച് പൂർണ്ണ യോജിപ്പാണ് പി ബിയിലുള്ളത്. പ്രാദേശിക പാർട്ടികളുമായുള്ള സഹകരണം സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിച്ചു. പി ബി യോഗത്തിൽ തർക്കമെന്ന വാർത്ത വ്യാജമാണെന്നും കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. മാധ്യമങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ഭാവനാപൂർണമായ ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളീയരായ നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ രണ്ടുപേർ വീതം രണ്ടു ഭാഗത്തായി ചേരിതിരിവിൽ പരസ്പരം എതിർത്ത് നിലപാടെടുത്തു എന്നും ഈ പത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ പത്രം എഴുതിയിരിക്കുന്നതിനെ ഉച്ചക്കിറുക്കെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം പൂർണ്ണ യോജിപ്പോടുകൂടിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ സമർപ്പിക്കാനുള്ള രേഖ പി ബി അംഗീകരിച്ചത്. വർഗീയതയ്ക്കെതിരെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. കോൺഗ്രസിന് അതിൽ പോലും നിലപാടില്ല. കോൺഗ്രസുമായുള്ള ബന്ധമല്ല പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാന വിഷയമെന്നും എം എ ബേബി വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ടുള്ള ബന്ധമല്ല പാർട്ടിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ തന്നെ ഒരു മതേതര ജനാധിപത്യ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇത് രണ്ടാം തവണയാണ് മാതൃഭൂമി ദിനപത്രം സി പി ഐ എം ഉന്നതതല യോഗത്തെക്കുറിച്ച് തെറ്റായ വാർത്ത നൽകുന്നത്. നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ പി ബി അംഗം പിണറായി വിജയൻ സംസാരിച്ചെന്നുള്ള വ്യാജവാർത്തയും ഇതേ ദിനപത്രം നൽകിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.